ഹലോ ഫ്രണ്ട്സ്, മരങ്ങളോടിണങ്ങി ചേർന്നൊരു ജീവിതം നയിക്കുന്നവരാണല്ലോ നമ്മൾ. മരങ്ങളാണ് നമുക്ക് ആവശ്യമായ ജീവവായു നൽകി നമ്മളെ ഈ മണ്ണിൽ ജീവിപ്പിക്കുന്നത് തന്നെയല്ലേ. അതുകൊണ്ട് തന്നെ കുഞ്ഞുനാൾ മുതൽ മരം ഒരു വരമെന്ന് കേട്ട് വളർന്നു വന്നവരാണ് നമ്മൾ. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചില മരങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. അവ നമുക്ക് ഒരു മരമല്ലേ, തൊട്ടവനെ തട്ടുന്ന അത്തരം ചില അപകടകാരികളായ മരങ്ങളെക്കുറിച്ച് സിക്സ് സെൻസ് മലയാളത്തിലാണ് ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അവയിൽ തന്നെ മാരകമായി വിഷം ഉൽപ്പാദിപ്പിക്കുന്നവ, നിറയെ മുള്ളുകളുള്ളവ, പെട്ടെന്ന് കടപുഴുകി വീഴുന്നവ, തൊട്ട പൊട്ടിത്തെറിക്കുന്ന കായ്ക്കളുള്ള എന്നിങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് നോക്കാട്ടോ. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ പറയാൻ പോകുന്ന മാഞ്ചിനിൽ എന്നൊരു മരത്തെ പറ്റിയാണ്. മരണത്തിന്റെ മരം എന്നറിയപ്പെടുന്ന ഒരു മരമാണ് കേട്ടോ മാഞ്ചിനിൽ. കരീബിയൻ ദ്വീപ സമൂഹങ്ങളിലേക്ക് പോകുന്നവർക്ക് ഒരു പേടി സ്വപ്നമാണ് ഈ മരം. വടക്കേ അമേരിക്കയുടെ തെക്കൻ ഭാഗങ്ങൾ, സെൻട്രൽ അമേരിക്ക, തെക്കേ അമേരിക്ക, വടക്ക് ഭാഗം എന്നിവിടങ്ങളിലാണ് ഈ മരം പ്രധാനമായിട്ടും വളരുന്നത്. യാത്രക്കിടെ എപ്പോഴെങ്കിലും ചുവന്ന ബാൻഡുകളാൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ മരം ശ്രദ്ധയിൽപ്പെട്ടാൽ കരയുന്നത്ര വേഗത്തിൽ അവിടെ നിന്നും ഓടിപ്പോകുന്നതാണ് നല്ലത്. കാരണം എന്താണെന്നല്ലേ, മാഞ്ചിനിൽ എന്നറിയപ്പെടുന്ന ഈ മരത്തിന്റെ സമീപത്തേക്ക് പോകുന്നത് തന്നെ അപകടകരമാണ്. മരത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും അപകടകാരികളാണ്. വീട് തൊലി, ഇല, പഴം തുടങ്ങിയ എല്ലാ ഭാഗത്തു നിന്നും വെളുത്ത നിറത്തിലുള്ള ഒരു തരം കറ ഊലിച്ചിറങ്ങുന്നതാണ് ഈ മരത്തിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. കറയ്ക്കുള്ളിൽ പലതരം അപകടകാരികളായിട്ടുള്ള രാസവസ്തുക്കൾ ഉണ്ടെങ്കിലും ഫോർബോൾ എന്നറിയപ്പെടുന്ന വസ്തുവാണ് ഏറ്റവും പ്രശ്നക്കാരൻ. ഇത് വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിച്ചു ചേരുന്നതാണ്. അതിനാൽ തന്നെ മരത്തിലേക്ക് മഴവെള്ളം വീണാൽ ഒലിച്ചിറങ്ങുന്ന ആ വെള്ളം നമ്മുടെ ശരീരത്തിൽ സ്പർശിച്ചാൽ അതുപോലും അപകടമാണ്. ഈ സ്ലവം മനുഷ്യന്റെ തൊക്കുമായിട്ട് ഏതെങ്കിലും തരത്തിൽ സമ്പർക്കം ഉണ്ടായാൽ പിന്നെ പൊള്ളലേറ്റതുപോലെയാണ്. ഇത് അറിയാതെ എങ്ങാനും കണ്ണിലൊരു തുള്ളി വീണ അത് നമ്മുടെ അന്ധതയ്ക്ക് തന്നെ കാരണമാകാൻ ഇടയുണ്ട് കേട്ടോ. ഇവയെ വിറകായി പോലും ഉപയോഗിക്കാനാകില്ല എന്നതാണ് മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്. കത്തിക്കുമ്പോൾ വരുന്ന പുക കണ്ണിലടിച്ചാൽ നീറി പുകയും കുറച്ചു നേരത്തേക്ക് കണ്ണ് കാണാൻ പോലും സാധിക്കാത്ത അവസ്ഥയും നമുക്കുണ്ടാകും. പുക ശ്വസിച്ചാൽ പിന്നെ പറയേണ്ട പൊടി പൂരാണ്. പച്ച നിറത്തിൽ ഇതിലുണ്ടാകുന്ന ചെറിയ പഴങ്ങൾ പ്രാദേശികമായിട്ട് ബീച്ച് ആപ്പിൾ എന്നറിയപ്പെടുന്നു. ഇത് കഴിച്ചാൽ വയറിളക്കവും ഛർദിയും വന്ന് ഒന്നും കഴിക്കാനാകാത്ത നിർജ്ജലീകരണത്തിലൂടെ മരണം വരെ സംഭവിക്കാം. ബ്രിട്ടീഷ് വിനോദസഞ്ചാരിയായിട്ടുള്ള നിക്കോള ഒരിക്കല് ഒരു അവധിക്കാലത്ത് ഇതിന്റെ പഴങ്ങൾ കഴിച്ചു നോക്കി. ആദ്യമൊക്കെ നല്ല മധുരമായിരുന്നുവെങ്കിലും നിമിഷങ്ങൾക്കകം അവളുടെ തൊണ്ടയിൽ എരിയുന്ന അതിതീവ്രമായിട്ടുള്ള വേദന അനുഭവപ്പെട്ടു. അത് മണിക്കൂറുകൾ തുടർന്നു കേട്ടോ. അതോടെ അത് മുഴുവൻ കഴിക്കാതെ അവൾ കളഞ്ഞു. തൊട്ടു പിന്നാലെ വായും കഴുത്തും എരിഞ്ഞ് ശ്വാസം കിട്ടാതെ തൊണ്ടയിൽ ആരോ അമർത്തി പിടിച്ചതുപോലുള്ള അവസ്ഥയുണ്ടായി. അവളുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു അവസ്ഥയായിരുന്നു അത്. ബീച്ച് ആപ്പിൾ എന്നും വിഷപ്പേരയ്ക്ക എന്നും വിളിക്കുന്ന ഈ മരത്തിന്റെ പഴം അത്രയ്ക്കും അപകടകാരിയാണ്. സോ അടുത്തത് ഒമിനസ് ഓറഞ്ച് ആണ്. നിങ്ങൾ ഈ കാണുന്നത് ഒമിനസ് ഓറഞ്ച് ട്രീ ആണ്. മരത്തിൽ കാണുന്ന ഒരു ഈ വലിയ ബൾബസ് പഴങ്ങൾ ഒരുതരം ഓറഞ്ച് ആണെന്ന് പലരും തെറ്റിദ്ധരിക്കാം. അതിൽ നിന്ന് ഒരെണ്ണം വേർപെടുത്തി എടുത്താൽ അത് നമ്മുടെ സാധാരണ ഓറഞ്ച് അല്ലെന്ന് വളരെ വേഗം മനസ്സിലാകും. ഇനി അബദ്ധത്തിൽ എങ്ങാനും ഈ പഴം കഴിക്കാൻ തീരുമാനിച്ച ഉണ്ടല്ലോ, അതേക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ പോലും നമുക്ക് ജീവൻ കാണത്തില്ല. കാര്യം എന്താണെന്നല്ലേ, ഇതൊരു തരം സെട്രോകോൺ സ്നാക്സ് ഓമിക്കയാണ്. സാധാരണയായിട്ട് സെട്രോകോൺ ട്രീ എന്നാണ് ഈ മരം അറിയപ്പെടുന്നത് തന്നെ. സെട്രോകോൺ എന്നാൽ അതിമാരകമായിട്ടുള്ള ഒരു വിഷമാണ്. ഈ മരത്തിൽ മുഴുവൻ ഇത് കാണപ്പെടുന്നു കേട്ടോ, പ്രത്യേകിച്ച് ഇതിന്റെ വിത്തുകൾ. ഇത് വലിയ അളവിൽ കഴിച്ചാൽ അനിയന്ത്രിതമായ രീതിയിൽ സ്കെലറ്റൽ മസിൽ കൺട്രാക്ഷന് കാരണമാകും. ഇത് നമ്മുടെ എല്ലിന്റെ പേശികളിലെ സങ്കോചത്തിന് കാരണമാകും. അതോടെ നമ്മുടെ തല, കഴുത്ത്, സുഷുമ്നാ നാഡി എന്നിവ ബ്രിഡ്ജ് ആർച്ച് പൊസിഷനിലേക്ക് വരും. പേശികൾ അനിയന്ത്രിതമായിട്ട് ഇഴയാനും മുറുകാനും വളയാനും ഒക്കെ തുടങ്ങും. അത് കണ്ടാൽ ഏതാണ്ട് ഒരു യോഗാസനമാണെന്നൊക്കെ തോന്നാം. എന്നാൽ സത്യം അതല്ല. തുടർച്ചയായിട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരുന്നതിന്റെ സമ്മർദ്ദം ആത്യന്തികമായി നമ്മുടെ ശ്വാസമുട്ടലിലേക്ക് നയിക്കും. ഈ വൃക്ഷത്തിന്റെ ജന്മദേശം ഇന്ത്യയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലുമാണ്. അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്നോ, ഈ പ്രദേശങ്ങളിൽ ബ്യൂബോണിക് പ്ലേഗിന്റെ വ്യാപനം പരിമിതപ്പെടുത്തുന്നതിന് ഈ മരം സഹായിക്കുന്നുണ്ട്. കാരണം ഈ രാജ്യങ്ങളിലേക്ക് മാരകമായ വൈറസ് പടർത്താൻ എത്തിയ യൂറോപ്യൻ എലികളുടെ എണ്ണത്തെ കുറയ്ക്കാൻ ഈ വിഷപ്പഴങ്ങൾ സഹായിച്ചു. അതുകൊണ്ട് തന്നെ സ്കേട്ടൺ വിഷം എപ്പോഴും എലിവിഷം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. സോ അടുത്തത് ബെന്യാസ് പൈൻ ട്രീ ആണ്. ഓസ്ട്രേലിയയിലെ തെക്കിഴക്കൻ ക്യൂൻസ്ലാൻഡിലെ ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ കാണുന്ന മരമാണിത്. ഇത് ഏറെക്കുറെ എല്ലാത്തിലും നിങ്ങളെ കൊല്ലാൻ കഴിയുന്ന ഓസ്ട്രേലിയൻ കാടിന്റെ വന്യതയെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അല്ലേ. അങ്ങനെയുള്ള ആ കാട്ടിലെ അപകടകാരികളായിട്ടുള്ള പാമ്പുകളും ചിലന്തികളും പോലെ വളരെ അപകടകാരിയായ ഒരു മരമാണ് ഈ ബെന്യാസ് പൈനും. മൂർച്ചയുള്ള ഇലകളോടെ 100 അടിയിലധികം ഉയരത്തിൽ വളരുന്നവയാണ് ഈ മരങ്ങൾ. 199 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജുറാസിക് കാലഘട്ടം മുതൽ നിലനിൽക്കുന്ന പുരാതന മരങ്ങളാണ് ബുനിയ പൈൻസ് എന്ന് കരുതപ്പെടുന്നു. ഇതിന്റെ ഇലകളോ ശാഖകളോ കൈകാര്യം ചെയ്യുമ്പോൾ സംരക്ഷണ ഗിയർ നിർബന്ധമായി ധരിക്കേണ്ടതാണ്. ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ ഈ മരങ്ങളിൽ 40 പൗണ്ട് വരെ ഏതാണ്ട് 18 കിലോ ഭാരമുള്ള കൂറ്റൻ പൈൻ കോണുകൾ ഉണ്ടാകും. 9 നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ നിന്ന് വീഴാൻ കഴിയുന്ന ഒരു ശരാശരി 5 വയസ്സുകാരന്റെ ഭാരമുള്ള ഒരു വിത്താണ് അത്. 2015 സീൻ മെയ്സ് എന്ന ആള് ഒരു ബുനിയ പൈൻ മരത്തിന് കീഴിൽ വിശ്രമിക്കുന്നതിനിടയില്
എവിടെ നിന്ന് ഒരു 16 pounds ഏകദേശം ഒരു 7 kilos വരുന്ന പൈൻ കോൺ അവന്റെ തലയിൽ വീണു. നിങ്ങൾക്ക് അതൊരു തമാശയായിട്ട് തോന്നാം, പക്ഷെ അതിന്റെ ഭാഗമായിട്ട് അയാൾക്ക് 2 വലിയ ശസ്ത്രക്രിയകൾ ആവശ്യമായിട്ട് വന്നു. ആ പൈൻ കോണിന്റെ ആഘാതം അയാളിൽ ഒരിക്കലും മാറ്റാനാവാത്ത മസ്തിഷ്ക ക്ഷതമുണ്ടാക്കി. അറിയാതെ പോലും ആരുടെയും ദേഹത്ത് അത് വീഴാതെ ഇരിക്കട്ടെ അല്ലേ. പിന്നെ ഈ കോണിലുള്ള വിത്തുകൾ ഭക്ഷ്യയോഗ്യമാണ് കേട്ടോ. നിരവധി ഓസ്ട്രേലിയക്കാരുടെ ഭക്ഷണത്തിൽ സ്ഥിരമായിട്ട് ഇത് ഉൾപ്പെടുത്താറുണ്ട്. പിന്നെ പെൻ കോണുകൾ വിളവെടുക്കാൻ ആദിവാസികൾ ഉപയോഗിച്ചിരുന്ന കൊത്തിയെടുത്ത കൈകളും കാലുകളും ഇപ്പോഴും പല മരങ്ങളിലും കാണാൻ കഴിയും. ഏതായാലും നിങ്ങൾ എപ്പോഴെങ്കിലും ഓസ്ട്രേലിയ സന്ദർശിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ എല്ലാ ആവശ്യ സാധനങ്ങളും പാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു ഹാർഡായിട്ടുള്ള തൊപ്പിയും കൂടി കരുതുന്നത് നല്ലതാണ്. സോ അടുത്തത് സാൻഡ് ബോക്സ് ട്രീ. US തെക്കേ അമേരിക്കയിലെയും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നിന്നുള്ള പ്രകൃതിദത്തമായ ഒരു ട്രീയാണ് സാൻഡ് ബോക്സ്. 100 feet വരെ ഉയരത്തിൽ വളരുന്ന ഈ സാൻഡ് ബോക്സ് മരത്തിന് കുരങ്ങൻ കയറാത്ത മരം എന്ന വിളിപ്പേര് കൂടിയുണ്ട്. അതിന്റെ പുറംതൊലി അത്രയ്ക്ക് മൂർച്ചയുള്ളതും കടാര പോലുള്ളതുമായ മുള്ളുകളാൽ പൊതിഞ്ഞിരിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ കുരങ്ങ് മാത്രമല്ല ജീവനിൽ കൊതിയുള്ള ഒരാളും അതിൽ കയറത്തില്ല. ഈ വൃക്ഷത്തിൽ നിന്ന് വരുന്ന ഒരു സ്ലവ് ഉണ്ട്, അതിനാണെങ്കിൽ ആളുകളെ അന്തരാക്കാൻ തക്ക ശക്തിയുണ്ട്. എന്തിനാണ് ഈ മരത്തിൽ ഇത്ര അധികം മുള്ളുകൾ ഉള്ളത് എന്നാകും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലെ. വളരെ ഓമനത്തമുള്ള മത്തങ്ങകൾ പോലെ കാണപ്പെടുന്ന അതിന്റെ പഴങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണത്. ഈ പഴത്തിന്റെ മൃദുവായ മാംസം ഉണങ്ങിക്കഴിഞ്ഞാൽ അത് ഏതാണ്ട് ഹാൻഡ് ഗ്രാനേഡുകൾക്ക് തുല്യമായ ബൊട്ടാണിക്കൽ ക്യാപ്സൂളുകൾ പുറത്തുവിടും. ഈ പഴങ്ങൾ പൂർണ്ണമായിട്ടും പാകമാകുമ്പോൾ അതിൽ വിത്തുകൾ നിലത്ത് വീഴുകയും പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും. അത്തരത്തിൽ മണിക്കൂറിൽ 150 miles വേഗതയിലാണ് അവയുടെ കഠിനവും പരന്നതുമായ വിത്ത് എറിയപ്പെടുന്നത്. ഇത് വിത്തുകളെ മാതൃവൃക്ഷത്തിൽ നിന്ന് വളരെ മൃദൂരിയായി വിതറാൻ സഹായിക്കുന്നു. അത് അവയ്ക്ക് മുളയ്ക്കുന്നതിനും വളരുന്നതിനും സൗകര്യമൊരുക്കും. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്താണെന്നോ, ഈ വിത്ത് പൊട്ടിത്തെറി വെടിയൊച്ചുപോലെ ഉച്ചത്തിൽ മുഴങ്ങുന്നതായിട്ട് ഓസ്ട്രേലിയയിൽ കാണുന്ന മറ്റൊരു അപകടകാരിയായിട്ടുള്ള മരമാണ് സ്റ്റിംഗ് ട്രീ എന്ന് പറയുന്നത്, ജിംബി ട്രംബി. ഹൃദയാകൃതിയിൽ അവ്യക്തമായ വെളുത്ത രോമങ്ങളുള്ള ഈ കടുംപച്ച ഇലകൾ കാണുമ്പോൾ ഒരു വാലന്റൈൻസ് ബുക്കിലൊക്കെ ചേർക്കാൻ പറ്റിയെന്നാണെന്ന് തോന്നും കേട്ടോ. എന്നാൽ അങ്ങനെയൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട കേട്ടോ. കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. ഇതിന്റെ ഇലകളിൽ കാണുന്ന അതിലോലമായ ഈ വെളുത്ത സൂചി പോലുള്ള രോമങ്ങൾ യഥാർത്ഥത്തിൽ അതിശക്തമായിട്ടുള്ള വേദന ഉണ്ടാക്കുന്ന ന്യൂറോടോക്സിനായ അമോറോയിഡിൻ ആണ്. നമ്മുടെ ചർമ്മത്തിൽ ഈ ജിംബി സൂചികൾ കൊണ്ടാൽ അത് നീക്കം ചെയ്തില്ലെങ്കിൽ ഇരകളെ ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ പോലും കഷ്ടപ്പെടുത്തും. അവിടുത്തെ പ്രാദേശിക ഇതിഹാസങ്ങളിൽ ഈ മരത്തിൽ തട്ടിയ കുതിരകളെ കുറിച്ച് പറയുന്നുണ്ട്. വേദന കൊണ്ട് പുളഞ്ഞ കുതിരകൾ അത് അവസാനിപ്പിക്കാനായി പാറക്കെട്ടുകളിൽ നിന്ന് ഓടിപ്പോകുന്നതായിട്ടാണ് ഇതിൽ പറയുന്നത്. എൻഡമോളജിസ്റ്റും പരിസ്ഥിതി ശാസ്ത്രജ്ഞരുമായിട്ടുള്ള മറീന ഹാർലി ഈ ചെടിയെക്കുറിച്ച് ഒരു പഠനം നടത്തിയിരുന്നു. ഇതിൽ അവർ പറഞ്ഞത് സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറം ഏറ്റവും മോശമായ വേദനയാണ് ഇതിനുള്ളത് എന്നാണ്. ചൂടുള്ള ആസിഡ് ഉപയോഗിച്ച് കത്തിക്കുന്നതും ആ സമയത്ത് തന്നെ വൈദ്യുതാഘാതം മെൽക്കുകയും ചെയ്ത എങ്ങനെ ഉണ്ടാവും, അതുപോലെ വേദനയാണത്രേ. മറ്റീലർ പറയുന്നത് 30 feet കുത്തിയ പോലെയുള്ള വേദനയാണെന്നാണ്. സത്യത്തിൽ ഈ ജിംബി പ്ലാന്റിന് സമീപം നിൽക്കുന്നത് പോലും അപകടകരമാണ്. കാരണം ഇതിന്റെ നേരത്തെ സൂചികൾ കാറ്റിൽ ഒടിഞ്ഞു പോകാറുണ്ട്. നമ്മൾ അറിയാതെ എങ്ങാനും അവ ശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ ശ്വസന വ്യവസ്ഥയിൽ തന്നെ അത് നശിപ്പിക്കും. മുമ്പ് പറഞ്ഞതുപോലെ ഓസ്ട്രേലിയൻ യാത്രയിൽ ആവശ്യ സാധനങ്ങൾ ലിസ്റ്റില് ഒരു ഗ്യാസ് മാസ്ക് കൂടി കരുതുന്നത് നല്ല കേട്ടോ. അടുത്തത് കോണ്ടിക്കൽ ട്രീ. മാപ്പിസാനിയ. കരീബിയൻ ദ്വീപിലെ മഞ്ചിനിൽ ലോകത്തിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള വൃക്ഷമെന്ന് നേരത്തെ പറഞ്ഞ പോലെ ആ പ്രദേശത്തെ മറ്റൊരു അപകടകാരിയായിട്ടുള്ള മാപ്പിസാനിയ മരത്തെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഈ മരങ്ങളുടെ കട്ടിയുള്ള ശാഖകൾക്കുള്ളിൽ കൂടുണ്ടാക്കാൻ പക്ഷികൾക്ക് ഏറെ സൗകര്യപ്രദമാണ്. എന്നാൽ പല സസ്യങ്ങളെയും പോലെ തന്നെ പിസാനിയ മരവും അതിന്റെ വിത്തുകൾ മാതൃസസ്യങ്ങളിൽ നിന്ന് വളരെ അകലേക്ക് എത്തിക്കാൻ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെയാണ് ആശ്രയിക്കുന്നത്. ഈ പിസാനിയ മരത്തിന്റെ വിത്തുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നോ, അവ പക്ഷികളുടെ തൂവലിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. എന്നാൽ ഈ കായകള് നല്ലപോലെ ഒട്ടിപ്പിടിക്കുന്നതിനാൽ പക്ഷികളുടെ മേൽ 200+ വിത്തുകൾ പറ്റിപ്പിടിച്ചിരിക്കും. അങ്ങനെ വരുമ്പോൾ പാവം പക്ഷികൾക്ക് പറക്കാനോ ചലിക്കാനോ സ്വയം അതിൽ നിന്ന് മോചിപ്പിക്കാനോ പോലും കഴിയാതെ പട്ടിണി കിടന്ന് ക്ഷീണിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ക്ഷീണിതരായ ഈ പക്ഷികൾ എളുപ്പത്തിൽ വേട്ടക്കാരുടെ ഇരയായി തീരുകയും ചെയ്യും. സത്യത്തിൽ എന്തിനാണ് ഈ മരം ഇത് ചെയ്യുന്നത് എന്ന് സസ്യ ശാസ്ത്രജ്ഞന്മാർക്ക് പോലും ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എന്തായാലും ശരി, ഈ വൃക്ഷം ശരിക്കും പക്ഷികളുടെ ഒരു പേടി സ്വപ്നം തന്നെയാണ്. അപ്പോൾ അടുത്തത് കൊലയാളി തെങ്ങുകളാണ്. ആദ്യകാലത്ത് തെങ്ങുകളിൽ നിന്ന് തേങ്ങാ തലയിൽ വീണ് പ്രതിവർഷം 150+ ആളുകൾ മരിച്ചിരുന്നതായിട്ട് പറയപ്പെട്ടിരുന്നു. എന്നാൽ അത് പൂർണ്ണമായും തെറ്റാണ്. സ്രാവുകളുടെ ആക്രമവുമായി ബന്ധപ്പെട്ട മരണങ്ങളുടെ എണ്ണം കുറച്ച് കാണിക്കാനായിട്ട് സ്രാവ് ആക്ടിവിസ്റ്റുകൾ പ്രചരിപ്പിച്ച ഒരു കെട്ടിച്ചമച്ച സ്ഥിതി ഇവരെ കണക്കാണിത്. അന്നൊക്കെ ഓരോ വർഷവും സ്രാവുകൾ മൂലം ശരാശരി 10 മരണപ്പെട്ടിരുന്നു. ഇനി തേങ്ങയുടെ കാര്യം എടുക്കാം. 4 pounds ഭാരമുള്ള, അതായത് 1.36 kilos വരുന്ന ഒരു തേങ്ങ ഒരാളുടെ തലയിൽ 80 feet താഴ്ചയിൽ നിന്ന് വീണാൽ അതിന്റെ ആഘാതം
വീതം മണിക്കൂറിൽ 50 മൈലായിരിക്കും. അതിന്റെ ശക്തി ഏകദേശം 1 ടൺ ഭാരത്തിന് തുല്യമായിരിക്കും. ഇനി ഈ തേങ്ങ താഴ്ന്ന ഉയരത്തിൽ നിന്നാണ് വീഴുന്നതെങ്കിൽ ഇത് AR ട്രോമയിലേക്ക് നയിക്കും. തേങ്ങ നമ്മുടെ പുറം, തൊടുകൾ, തല എന്നിവയിൽ വീണാലും പരിക്കുകൾ സംഭവിക്കാറുണ്ട്. തെങ്ങുകൾ മൂലം ചില മരണങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. 1973 ഹവായിയിലെ ഒരു കൊച്ചുകുട്ടിക്ക് പാർക്കിൽ കളിക്കുന്നതിനിടെ തേങ്ങ വീണതിനെ തുടർന്ന് മാരകമായിട്ട് പരിക്കേറ്റിരുന്നു. 2002 ഓസ്ട്രേലിയയിലെ വടക്കൻ ക്യൂൻസ്ലാൻഡിലെ ഒരു കടൽ തീരത്ത് തേങ്ങ വീണതുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തെ തുടർന്ന് അധികാരികൾ അവരുടെ എല്ലാ ബീച്ചുകളിൽ നിന്നും തെങ്ങുകൾ നീക്കം ചെയ്തു. അതുകൊണ്ട് തന്നെ തെങ്ങ് ചതിക്കില്ല എന്ന പഴമൊഴി അപ്പാടെ എങ്ങ് വിശ്വസിക്കുന്നു വേണ്ട കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മരങ്ങളെ പറ്റിയുള്ള ഇന്നത്തെ കഥ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ഇതിലേത് മരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ അപകടകാരിയായിട്ട് തോന്നുന്ന കൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ സിക്സ്ത് സെൻസ് മലയാളം ഇനിയും നല്ല വീഡിയോസ് ആയിട്ടൊക്കെ വരാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. സ്റ്റേ ട്യൂൺഡ്.